എണ്ണ കഴിയാനായിട്ട് നമുക്ക് തക്കാളിന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. നമുക്കറിയാം പമ്പ് ചെയ്ത് ഇല്ല എണ്ണ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, ട്രാവലോഗിൻ്റെ പുതിയ വീടിനൊക്കെ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആവശ്യം ഇപ്പോൾ സ്റ്റൗ ഉണ്ട്, ഫുഡാക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ചട്ടി കാലം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്നാൽ പരിപാടി വെച്ചാൽ ടെൻ്റ് അടിക്കണം, ആറ് പാത്രം ടെൻ്റ് അടിക്കണം, വീട് വെച്ച് കുക്കിംഗ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തല്ലോ. സ്റ്റൗ കുറച്ച് കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാട്ടാ, ഫുഡും കാര്യങ്ങളാണ്, നമ്മൾ തുടങ്ങണം. ആദ്യം ഇവിടെ നിൽക്കട്ടെ. നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്, അതാ മാത്രം നല്ല കാറ്റും ഉണ്ട്. ഒരു റബ്ബറിൻ്റെ ഏരിയ കേട്ടോ ഈ കാണുന്നത്. ഞാൻ ആദ്യം ഒരു ടെൻറ്റ് ക്യാമ്പിംഗ് നടത്തിയിരുന്നു, അതിൻ്റെ ഏകദേശം സൈഡായിട്ട് വരും കേട്ടോ ഈ ഭാഗം. നമുക്ക് ഈ സൈഡിലായിട്ട് ടെൻറ്റ് അടിക്കാം, ഈ ഒരു സ്ഥലം കണ്ടോ, ഒരു ടെൻറ്റ് അടിക്കും. കുറച്ച് മുകളിലൂടെ പൊന്തിയിലാണ് ഈ സ്ഥലം ഉള്ളത് കണ്ടാ, കുറച്ച് മേലോട്ടായിട്ട്. അന്ന് അങ്ങനെ നിൽക്കാൻ വെച്ചാൽ കുറച്ച് താഴോട്ടായിട്ട് നല്ല വീട് കിട്ടുന്ന ശേഷമാണ് ഒരു ടെൻറ്റ് അടിക്കുന്നത്. തൽക്കാലം മഴ വരുമ്പോൾ വേഗം ടെൻ്റ് അടിച്ചിട്ട് ടെൻ്റ് ഉള്ളിൽ കയറേണ്ടതാണ്. ഇതൊരു മലയോര മേഖലയുണ്ടല്ലേ, നല്ല മഴയുണ്ട്, നല്ല കാറ്റുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്പീക്കറിൽ കാറ്റടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ നല്ലോണം. ഞാൻ കഴിഞ്ഞൊരു വെള്ളച്ചാട്ടത്തിനൊരു വീട് എടുത്തിട്ടുണ്ടായി, ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് പോയി. ചെറിയൊരു വാട്ടർഫാളായിരുന്നു, വെറുതെ കണ്ടപ്പോൾ കയറിയിട്ട് ഒന്ന് സ്റ്റേ അടിക്കാതെ വിചാരിച്ച് എടുത്തതാണ്. വെറുതെ ഒന്ന് യൂട്യൂബിലെടുത്തിട്ട്, പക്ഷേ ഇവരൊക്കെ നല്ല കമൻറ്റും കുറച്ച് പുതിയ സബ്സ്ക്രൈബറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങളും കുറേ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇതുപോലെ നല്ല വീഡിയോസ് കൊണ്ടുവരുന്നിരിക്കും കേട്ടാ. ഈ ടെൻ്റിൻ്റെ ഈ കമ്പിക്ക് നല്ല ലെങ്ത് ആയതുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ടെൻ്റ് അടിച്ചിട്ട് ശീലമില്ലാത്തവരോട് അവർക്ക് പറയാമല്ലോ വെച്ചാൽ, ടെൻ്റ് അടിച്ച് നോക്കണം നിങ്ങൾ. ടെൻ്റ് അടിച്ചൊരു സ്ഥലത്ത് ഏകദേശം ഒരു കാട്ടിലോ അല്ലെങ്കിൽ മലമേലയോ മലമേഖലയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടെൻ്റ് അടിക്കുമ്പോൾ പോകണമെന്ന് വെച്ചാലേ നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടും, നല്ലൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ടെൻ്റ് അടിച്ച് നിൽക്കുന്നതിലും. അത് പറഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാവില്ല, നിങ്ങൾ ടെൻ്റ് അടിച്ച് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ പരിപാടി ശേഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ, മഴ വരുവാണെങ്കിൽ നമുക്ക് മുകളിൽ ഷീറ്റ് ഇടാം കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിഷ്ടം എന്താണോ, നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യണോ, അത് നിങ്ങൾക്ക് എന്ത് ജോലിയാണോ താല്പര്യം, നിങ്ങൾക്ക് എന്ത് വിനോദമാണ് താല്പര്യം, അത് മാത്രം മുമ്പോട്ട് കൊണ്ടുപോവുക. നിങ്ങളെ ചുറ്റുപാടും കുറേ ആൾക്കാരുണ്ട് ഉപദേശിക്കാൻ വേണ്ടി, അതിലൊന്നൊരു കാര്യമില്ല കേട്ടോ. കാരണം നെഗറ്റീവിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഇരട്ടി നൂറും നെഗറ്റീവുകളുണ്ട്, അത് നമ്മൾ മെയിൻ ചെയ്യാണ്ട് മുമ്പോട്ട് പോവുക. അങ്ങനെ ഒരു യാത്രയാണ് ഞാനും പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം തന്നെ കുറേ നെഗറ്റീവ് വന്നോണ്ടിട്ടുണ്ട്, ഇങ്ങനെ ജോലിയൊക്കെ മതിയൊക്കെ ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങി വീഡിയോസിൽ ഇടുന്നതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വലിയ പൈസ കൊണ്ട് എനിക്ക് വലിയ വീടുണ്ടാക്കി വലിയ കാർ ഉണ്ടാക്കി പോകുന്നൊരു ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹം വിനോദം, ഇങ്ങനെ ടെൻറ്റ് അടിച്ച് കാടുകളിൽ നിന്നിട്ട് ഇത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് എൻ്റെ മുമ്പോട്ടുള്ള യാത്ര കൊണ്ടുപോകുക, അതാണ് എൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതാണ്. ടെൻറ്റിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിൻ്റെ ഫുഡിൻ്റെ പരിപാടി നോക്കണം, എന്തൊക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് നമ്മളെ ബാഗ് എടുത്തൊന്നും ഇതിലേ നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നാനിയും ബാഗിന് കാര്യം ചെയ്തത് നമ്മുടെ ഗോപ്രേൻ്റെ കവറും കാര്യങ്ങൾ കേട്ടോ. നല്ല ക്വാളിറ്റി കവർ കേട്ടോ ഗോപ്രേൻ്റെ, എടുത്ത് പറയേണ്ട ഒന്നാണ്. അത് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് കുപ്പി. ഇത് കുടിക്കാനും പാചകത്തിനും വേണ്ടി ജില്ലയാണ്. ഇത് ടെൻ്റിന് മേലത്തെ കവറാണ് കേട്ടോ. ഇത് മണ്ണ സ്റ്റൗ കേട്ടോ. ഇപ്പം എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണ്. ഇതിലാണ് ഇന്നത്തെ കുക്കിങ്ങെല്ലാം നടത്താൻ വേണ്ടി. ഇത് സ്റ്റൗ പിന്നെ നിങ്ങൾക്ക് മണ്ണ സ്റ്റൗ അല്ല കേട്ടോ, കരട് കുടുങ്ങിയാൽ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, അതോ പൊട്ടിപ്പോലെ വിചാരിച്ചിട്ട്. നാടൻ ഫുഡ് രീതി കേട്ടോ, ട്രോളും ചെയ്തേക്കല്ലേ. ഇതിലാണ് മുട്ട നമ്മൾ വെച്ചേക്കാം. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇതാ കേട്ടോ കറിപ്പേനാന്ന്. ഇത് നല്ലോണം കരി പിടിച്ചിട്ടുണ്ട്, കഴുകിയതാ കേട്ടോ. കൈ കൊണ്ടുവന്ന ഞാൻ എന്നാലും ഒന്നുകൂടി കഴുകും. വേറൊരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് തക്കാളി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. പച്ചമുളകും രണ്ട് തക്കാളിയും ഉണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ മുട്ടയുണ്ട്,
ബ്രെഡ് ഉണ്ട്. ഇതാണ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതിനൊപ്പം ആദ്യം സ്റ്റൗ ഒന്ന് കത്തിക്കണം. കുറച്ചായി കേട്ടോ യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് കത്തില്ല, അതുകൊണ്ട് ട്രൈ ചെയ്യാം. ഇത് പേപ്പർ ഒന്ന് എടുത്തിട്ട് നല്ല കാറ്റുണ്ടാട്ട, അത് ലൈറ്റർ വേഗം അണഞ്ഞു പോകും. നമുക്ക് അത് സ്റ്റൗ അല്ല യൂസ് ചെയ്യേണ്ട, അടുത്ത് യൂസ് ചെയ്യേണ്ട, പൊട്ടി തെറിക്കേണ്ട വെച്ചിട്ടാ കേട്ടോ. പേപ്പറും കൂടി യൂസ് ചെയ്തത് കാറ്റോഹറാ. നല്ല രസം കേട്ടോ, എന്ത് രസമാണ് കാണാൻ. ഇന്ന് അങ്ങോട്ട് നോക്കണം എന്ത് കാറ്റുണ്ട്, അത് കാണാൻ ഒരു കുറിച്ചൊരു സ്ഥലം. അതിനടുക്ക നമ്മുടെ ടെൻറ്റ് അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. നല്ല കാറ്റായതുകൊണ്ട് നമ്മൾ സ്റ്റൗ വെച്ച സ്ഥലം മാറ്റിയിട്ടില്ല കേട്ടോ. കത്തും അറിയില്ല, കാരണം എന്താ വെച്ചാൽ ഭയങ്കര കാറ്റടിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ട് ആദ്യ നമുക്കറിയാം പമ്പേത് പമ്പേത് ഇല്ല ഉണ്ടെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കത്തി കിട്ടിയതാ കേട്ടോ, ഒന്ന് പ്രശ്നമില്ല. കൂടുതൽ ടെൻറ്റിന് ഇപ്പുറം വെച്ചെന്താ കാറ്റടി കുറച്ച് കുറയും വിചാരിച്ചത്, നോക്കാം. ചെറിയ ഗ്ലാസ് ആട്ടെ പുറത്തേക്ക് കരുതുന്നത്. കുറച്ചിട്ട് ആവശ്യത്തിന് നല്ല കാറ്റുണ്ട് കേട്ടോ, ചെരിഞ്ഞ നിൽക്കുന്നു. പക്ഷെ വേറെ വഴിയില്ല ഇപ്പം കേട്ടോ, കാറ്റടിക്കുന്നുണ്ട്. ചെറിയ പാത്രമായി പോയി കേട്ടോ, അല്ലെ നമുക്ക് കുറച്ച് മെലുകിനാക്കായിരുന്നു. നല്ല വേസ്റ്റ് ആവില്ല, അതൊന്നും നല്ല കാര്യം, ഇങ്ങനെയും കഴിക്കാല. ഞാൻ നല്ലോണം വെളിച്ചെണ്ണ കൂടുന്ന ഒരാളാ കേട്ടോ, എന്ത് ഫുഡായാലും ഞാൻ നല്ലോണം വെളിച്ചെണ്ണ ആക്കിയിട്ടേ കഴിക്കായിരുന്നു. നല്ല കാറ്റുണ്ട്, എൻ്റെ അടുത്ത് കാറ്റിൻ്റെ അവസ്ഥ ഒന്നും പറയാനല്ല. സ്റ്റൗ അണിയുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്, അതൊന്നും വീടിന് ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് നല്ല രസമാണ്, ടെൻ്റ് അടിച്ച് എൻ്റെ തേടുന്ന ഫുഡാക്കി ടെൻറ്റിനുള്ളിൽ ഇരുന്ന് കൈക്കോലം പറഞ്ഞ വേറെ രസമാണ്. സ്റ്റൗ ലേശം എണ്ണ കഴിയാനായിട്ട് നമുക്ക് തക്കാളിന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതിൽ പാത്രം കഴിയതാ കേട്ടാ കേട്ടോ, തക്കാളി എറിഞ്ഞിട്ട് ഇതിപ്പോൾ മുട്ടയാക്കിയ പാത്രമാണ് കേട്ടോ, വേറെ പാത്രം എടുത്തിട്ടില്ല. ആ സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ, എണ്ണിനിങ്ങനെ തക്കാളി വീണൊരു സൗണ്ട്, ഇത് വേറെ രസമാണ്. അത് മാത്രമല്ല അവർ സ്മെല്ല് തക്കാളിയിലെ കേട്ടോ. ഇതും കല്ലുപ്പുന്ന കേട്ടോ, നല്ല കാറ്റടിക്കുന്നുണ്ട്. ടെൻറ്റിൽ പാറിപ്പോകുമ്പോൾ ദൈവത്തിനറേ ദേശം ഒന്ന് വെള്ളം കുറഞ്ഞ് കൊടുക്കട്ടെ, നമുക്ക് എല്ലാം അടി പിടിക്കുന്നുണ്ട് കേട്ടോ. പണിയിട്ടിട്ടുണ്ട്, നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ടെൻ്റ് കവറിടാ, ഫുഡൊക്കെ അതിനുള്ള ആക്കിയത് അപ്പുറത്തേക്കുണ്ട് കേട്ടോ. ഇത് വേഗം അടിച്ചാൽ പിന്നെ പണി ഫുഡ് പറഞ്ഞത്. മഴയുണ്ട് കേട്ടോ, ടെൻറ്റിനുള്ളിൽ കയറാത്ത ഫുള്ള് നനച്ചിട്ടുണ്ട്. ടെൻറ്റിനുള്ളിൽ വെള്ളാക്കണ്ട്, എൻ്റെ ബാഗും കാര്യങ്ങളും ഡ്രസ്സും എഴുതുന്നില്ല കേട്ടോ. ഫുഡ് കഴിച്ചു തുടങ്ങാം കേട്ടോ, കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും സംഭവം റെഡിയായി. അതിനടുത്ത് മഴ പെയ്ത് ആ രസമുണ്ട് കേട്ടോ. അല്ലേ എൻ്റെ ശീലം കേട്ടോ, ഈ മുട്ട ഇതെല്ലാം തക്കാളി കൂടി കൂട്ടുന്നത്. തക്കാളി കറി ആക്കിയിട്ട് എരിവൊന്നുമില്ല കേട്ടോ, ഈ മുളക് കാണുന്നില്ല, എരിവ് കുറഞ്ഞ മുളക് കേട്ടോ. വെറുപ്പിക്കുന്നല്ല, നല്ല രസം, നല്ല വിഷമുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇവിടെ നമുക്ക് വൈൻഡപ്പ് പോകാൻ സമയമായിട്ടുണ്ട്. സാധനങ്ങൾ കുറേ എടുത്ത് വെക്കാറുണ്ട്, അതിലും ടെൻറ്റിനുള്ളിൽ കയറണം. അടുത്തൊരു മഴ വരുന്നുണ്ട്, ഇടയ്ക്ക് വെയിലും ഇടയ്ക്ക് മഴയായിട്ട് വരുന്നുണ്ട്. പക്ഷേ മഴക്കാലമായതുകൊണ്ട് നമുക്ക് അധികം വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ വേഗം ടെൻറ്റിനുള്ള സാധനത്തിൽ വൈൻഡപ്പ് ആക്കണം. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ സ്റ്റേ അടിക്കുന്നു കേട്ടോ.
അപ്പോൾ എന്താ പറയാനില്ല, കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് ഏകദേശം മഴ വന്നുകൊണ്ട് കേട്ടോ, ഫുഡ് ആക്കുന്നതിന് കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഫുഡൊന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല, അടിപൊളിയായിട്ട് ഞാൻ മൊത്തം കഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സേവ് ചെയ്തിട്ടുണ്ട് രാത്രി കഴിക്കാൻ വേണ്ടി. ചാനലിലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാൻ പാടില്ല.